നമസ്കാരം എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തമിഴ്നാട് സ്പെഷ്യൽ പനിയാരത്തിൻ്റെ റെസിപ്പിയാണ്, കുഴിപ്പനിയാരം. പനിയാരം തന്നെ രണ്ട് മൂന്ന് വിധത്തിൽ ചെയ്യും. സ്പൈസി ആയിട്ട് ചെയ്യും, അതുപോലെ ഇനിപ്പോടുകൂടിയും ചെയ്യും, മധുരത്തോടുകൂടിയും ചെയ്യും. പൊതുവേ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ. പക്ഷേ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലും മറ്റു കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ പനിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അതിന് മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി, ഒരു കപ്പ് പുഴുങ്ങലരി, ഒരു കപ്പ് ഉഴുന്ന്, കുറച്ച് ഉലുവ, ഇത്രയും 3 മണിക്കൂർ വെള്ളത്ത് കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ വിധത്തിൽ തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലിക്ക് മാവരക്കുന്ന പോലെ ആ ഒരു കട്ടിയിൽ ആ ഒരു തരിത്തരിപ്പോട് കൂടെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ മാവ് ഏകദേശം റെഡിയായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മാവ് ഇവിടെ രണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫെർമെൻറ്റേഷൻ വെക്കണം. 8 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. ഈ സമയം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ? നല്ല സോഫ്റ്റ് മാവ് പോലെ തന്നെ ഉണ്ടാവും. അതിനുശേഷം ഈ മാവെന്ന് ഒരു 6 തവി മാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് താളിച്ച് ചേർക്കുന്ന രീതിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, 2-3 പച്ചമുളക്, 1 വറ്റൽമുളക്, 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്താൽ മതി. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്ന വിധത്തിലാണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് വഴറ്റുന്ന സമയം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ മാവിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ മിക്സിൽ മാത്രം ആവശ്യമായ വിധത്തിൽ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ വീണ്ടും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഏകദേശം 1 വലിയ ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഫ്രഷായിട്ട് തേങ്ങ. തേങ്ങ ചേർത്തിട്ട് വീണ്ടും 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പെരിങ്കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കണം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഈ മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടോടുകൂടെ തന്നെ മാവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാവ് വെന്ത് പോകും. അതുകൊണ്ട് ഒന്ന് ലൈറ്റ് ചൂട് മാറിയതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം, കാരണം ഈ മിക്സെല്ലാം ചേർന്നിട്ടാകുമ്പോൾ കുറച്ച് കട്ടി കൂടുതൽ പോലെ തോന്നും. അപ്പോൾ ഞാൻ ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് പനിയാരം ഉണ്ടാക്കുന്നത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിലാണ് പനിയാരം റെഡിയാക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ കുഴിയിലും 1/2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നില്ല, അതുപോലെയല്ല ചെയ്യേണ്ടത്. കുറച്ച് കുറച്ച് ഓയിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ കുഴിയിലായിട്ട് ഏകദേശം 1/4 ഭാഗം അളവിൽ ഒഴിച്ചു കൊടുക്കുക വേണ്ടത്. അതുപോലെ തന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ മാവ് ഒഴിച്ചാൽ മതി. മാവ് ഒഴിച്ചിട്ട് അത് ഫുൾ ഇതായതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ എല്ലാ കുഴിയിലും ഇതുപോലെ തന്നെ മാവ് ഒഴിച്ചിട്ടുണ്ട്. മാവ് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് വേവിപ്പിക്കണം. ഞാനിതിപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടില്ലത്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. നമ്മളിത് മാവ് ഫുള്ളായിട്ട് വെന്ത് വരുന്ന വിധത്തിൽ മൂടി വെച്ച് അങ്ങനെയല്ല വേവിപ്പിക്കേണ്ടത്. മേലെ ഭാഗത്ത് മാവ് അത് ഫുള്ളായിട്ട് ഇല്ല പോലെ തന്നെ ഉണ്ടാവണം. അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വേണം. അതിനുശേഷമാണ് ഇത് മറച്ചിട്ടിട്ട് അടുത്ത സൈഡും വേവിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഡ്രോപ്സ് പോലെ ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം മേലെ ഭാഗം അല്ലെങ്കിൽ ഡ്രൈ ആയ പോലെ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് ഓരോന്നായിട്ട് മറച്ചിട്ടിട്ട് ഇത് ചുട്ടെടുക്കുക വേണ്ടത്. അപ്പം മറച്ചിടുമ്പോഴേ ഇതിൽ നിന്ന് മാവ് പുറമേക്ക് ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടുക. നല്ല റൗണ്ടായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലെ മേലെ ഭാഗം വേവാത്ത പോലെ തന്നെ ഇല്ല സമയത്ത് തന്നെ മറച്ചിടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ മറച്ചിടാം. അപ്പോൾ മറച്ചിട്ടിട്ട് അടുത്ത ഭാഗം നല്ലൊരു കളറാകുന്ന വിധത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അതിനുശേഷം വീണ്ടും മറച്ചിട്ടിട്ട്
ഈ സൈഡും അതേ കളർ വന്നതിന് ശേഷം മാത്രം നമ്മൾക്ക് ഇത് പാത്രത്തിൽ നിന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇതുപോലെ വീണ്ടും മറിച്ചിട്ടതിന് ശേഷം ഇവിടെ എടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് നമ്മൾ ഉൾഭാഗം എന്തിനോന്ന് ഒന്ന് കുത്തി നോക്കണം അപ്പോഴും മനസ്സിലാവും നമ്മൾ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിൽ മാവ് ഒട്ടിപ്പിടിക്കാത്ത വിധത്തിലുണ്ടാവും ആ സമയത്താണ് എടുക്കേണ്ടത് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ പനിയാറ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനിയാറാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പുറമേ നല്ല ക്രിസ്പി ആയിട്ടേ ഉണ്ടാവുക അപ്പോൾ നമ്മൾക്കിത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പോൾ ഞാനിത് പൊട്ടിക്കുമ്പോൾ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല ഫോക്കസ് ആയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിതിപ്പോൾ മാവ് അരക്കുന്ന രീതി കാണിച്ചിന് ഇതുപോലെ മാവ് അരക്കണം നിർബന്ധമൊന്നുമില്ല നമ്മളിപ്പോൾ സാധാരണ ഇഡ്ഡലിക്ക് മാവെല്ലാം അരച്ചിട്ട് അത് ബാക്കി ഉണ്ടാവില്ലേ ആ മാവിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതേ രീതി ഇഡ്ഡലിക്കും ദോശക്കല്ലും ഉപയോഗിക്കുന്ന മാവ് തന്നെയാണ് ഇതുപോലെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു